ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി മോഹൻ. പ്രധാന വാർത്തകൾ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് റേഷൻ കാർഡുകൾ വിതരണം ചെയ്യാനുള്ള പ്രത്യേക പദ്ധതി നടപ്പിലാക്കണമെന്ന് കേന്ദ്ര സർക്കാർ. സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയുടെ മൂന്നാം പതിപ്പ് നീതി ആയോഗ് പുറത്തിറക്കി. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 92.79%. നിലവിൽ ചികിത്സയിലുള്ളത് 17.13 ലക്ഷം പേർ. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ ഓൺലൈൻ വിദ്യാഭ്യാസ സൌകര്യം ഉറപ്പുവരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇന്ന് ലോക സൈക്കിൾ ദിനം. ആരോഗ്യപരവും പാരിസ്ഥിതികവുമായ നേട്ടങ്ങൾ കൊയ്യാനുള്ള ശ്രമങ്ങൾക്ക് ആഹ്വാനം ചെയ്ത ഉപരാഷ്ട്രപതി. വാർത്തകൾ വിശദമായി. സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും ദുർബല ജനവിഭാഗങ്ങൾക്കും റേഷൻ കാർഡുകൾ വിതരണം ചെയ്യാനുള്ള പ്രത്യേക പദ്ധതി നടപ്പാക്കണമെന്ന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. നിർധനരായ ജനങ്ങൾക്ക് കോവിഡ് വ്യാപനത്തെ തുടർന്ന് റേഷൻ കാർഡ് ലഭിക്കാൻ ബുദ്ധിമുട്ടേറിയതിനാലാണ് സർക്കാരിന്റെ പുതിയ നടപടി. സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയുടെ മൂന്നാം പതിപ്പ് നീതി ആയോഗ് ഇന്ന് പുറത്തിറക്കി. SDG ഇന്ത്യ സൂചിക, ഡാഷ്ബോർഡ്, 2020-21 പ്രവർത്തന ദശകത്തിലെ പങ്കാളിത്തം എന്ന പേരിലുള്ള റിപ്പോർട്ട് നീതി ആയോഗ് ഉപാധ്യക്ഷൻ രാജീവ് കുമാറാണ് പുറത്തിറക്കിയത്. നീതി ആയോഗ് CEO അമിതാഭ് കാന്ത്, അംഗം ഡോ വിനോദ് പോൾ, ഉപദേശകൻ സംയുക്ത സമദ്ദർ എന്നിവർ പങ്കെടുത്തു. ഇത്തരം സംവിധാനങ്ങളിലൂടെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികകളെ നിരീക്ഷിക്കാനുള്ള ശ്രമം ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് ഡോ രാജീവ് കുമാർ പറഞ്ഞു. രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. പ്രതിരോധ മരുന്നിന്റെ 22.10 കോടി ഡോസാണ് രാജ്യമൊട്ടാകെ ഇതുവരെ വിതരണം ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ശങ്കർ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 22 ലക്ഷത്തിലധികം ഡോസുകൾ രാജ്യമെമ്പാടും വിതരണം ചെയ്തതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ചികിത്സയിലുള്ള കോവിഡ് ബാധിതരുടെ എണ്ണം തുടർച്ചയായി കുറഞ്ഞ് 17,13,413 എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ 80,232 കുറവാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്ത് പുതുതായി രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിലും കുറവുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,34,000 പേർക്കാണ് രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചത്. 2,11,000 പേർ രോഗമുക്തരായി. കഴിഞ്ഞ 21 ദിവസമായി രാജ്യത്ത് പുതിയ രോഗികളെക്കാൾ കൂടുതൽ പേർ പ്രതിദിനം രോഗമുക്തി നേടുന്നതായും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഇതോടെ രോഗമുക്തി നിരക്ക് 92.79% ഉയർന്നിട്ടുണ്ട്. രോഗസ്ഥിരീകരണ നിരക്ക് കഴിഞ്ഞ 10 ദിവസമായി 10% താഴെയായി തുടരുകയാണ്. അതേസമയം 2,887 മരണങ്ങൾ കൂടി ഇന്നലെ കോവിഡ് ബാധിച്ചെന്ന് സ്ഥിരീകരിച്ചതോടെ രാജ്യത്തെ ആകെ മരണസംഖ്യ 3,37,989. രാജ്യമൊട്ടാകെ ഇതുവരെ 35,30,00,000 കോവിഡ് പരിശോധനകളാണ് നടത്തിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ കോവിഡ് വ്യാപന തോത് കുറയുകയാണെങ്കിലും മരണനിരക്ക് ഉയരുകയാണ്. ഇന്നലെ 213 മരണമാണ് കോവിഡ് ബാധിച്ചെന്ന് സ്ഥിരീകരിച്ചത്. രോഗസ്ഥിരീകരണ നിരക്ക് 15.3%. 1,92,165 പേരാണ് കേരളത്തിൽ കോവിഡ് ചികിത്സയിലുള്ളത്. ചിക്കാഗോയിലെ അബോട്ട് റാപ്പിഡ് ഡയഗ്നോസ്റ്റിക്സ് വികസിപ്പിച്ചെടുത്ത ആന്റിജൻ ദ്രുത പരിശോധനാ കിറ്റിന് ദേശീയ വൈദ്യശാസ്ത്ര ഗവേഷണ സമിതി ICMR അംഗീകാരം നൽകി. പാൻബയോ എന്ന പേരിലുള്ള സ്വയം ഉപയോഗ കിറ്റിന് ജൂലൈ 5 വരെ താൽക്കാലിക അനുമതി നൽകിയിട്ടുണ്ട്. അതിനുശേഷം കിറ്റിന്റെ വില കമ്പനി പ്രഖ്യാപിക്കും. പൂനെ ആസ്ഥാനമായുള്ള മൈലാബ് ഡിസ്കവറി സൊല്യൂഷൻസ് വികസിപ്പിച്ച കോവിസെൽഫ് പരിശോധനാ കിറ്റിന് ICMR നേരത്തെ അനുമതി നൽകിയിരുന്നു. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ ഓൺലൈൻ വിദ്യാഭ്യാസ സൌകര്യം ഉറപ്പുവരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇപ്പോൾ കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെയുള്ള ഡിജിറ്റൽ ക്ലാസുകളുടെ ട്രയൽ റണ്ണാണ് നടക്കുന്നതെന്നും ഓൺലൈൻ ക്ലാസുകൾ ഘട്ടംഘട്ടമായി ആരംഭിക്കാനാണ് ആലോചിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ LDF സർക്കാരിന്റെ തുടർ ഭരണത്തിലെ ആദ്യ ബജറ്റ് നാളെ രാവിലെ 9 ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കും. സർക്കാരിന്റെ തുടർച്ചയായതിനാൽ ജനുവരിയിൽ അവതരിപ്പിച്ച ബജറ്റ് പുതുക്കിയാകും അവതരിപ്പിക്കുക. കോവിഡ് സാഹചര്യത്തിൽ ആരോഗ്യമേഖലയ്ക്ക് ബജറ്റിൽ കൂടുതൽ ഊന്നൽ നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255256, ദിശയുടെ 1056 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടാം. സൈക്ലിംഗ് സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആരോഗ്യപരവും പാരിസ്ഥിതികവുമായ നേട്ടങ്ങൾ കൊയ്യാനും ശ്രമങ്ങൾ നടത്തണമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു ആഹ്വാനം ചെയ്തു. താങ്ങാനാകുന്നതും സുസ്ഥിരവുമായ ഗതാഗത മാർഗ്ഗമാണ് സൈക്കിൾ. അത് ഗതാഗത കുരുക്കും മലിനീകരണവും കുറയ്ക്കാൻ സഹായിക്കുന്നുവെന്നും ലോക സൈക്കിൾ ദിനത്തിൽ ട്വിറ്ററിൽ ഉപരാഷ്ട്രപതി പറഞ്ഞു. വരുന്ന തിങ്കളാഴ്ച ലക്ഷദ്വീപിലെ എല്ലാ വീടുകൾക്കു മുന്നിലും നിരാഹാര സമരം സംഘടിപ്പിക്കുമെന്ന് സേവ ലക്ഷദ്വീപ് ഫോറം അറിയിച്ചു. ലക്ഷദ്വീപിൽ ഭരണ സംവിധാനം പുറത്തിറക്കിയ കരട് നിയമങ്ങൾ പിൻവലിക്കണമെന്നും നിലവിലുള്ള അഡ്മിനിസ്ട്രേറ്ററെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരിച്ചു വിളിക്കണമെന്നും ആവശ്യപ്പെട്ടുമാണ് സംയുക്ത സമിതിയായ സേവ ലക്ഷദ്വീപ് ഫോറത്തിന്റെ നിരാഹാര സമരം. 10 ദ്വീപുകളിലായി മുഴുവൻ ജനപങ്കാളിത്തത്തോടെയാകും സമരം സംഘടിപ്പിക്കുക. അന്തരിച്ച തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം കരുണാനിധിയുടെ 97-ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി മകനും നിലവിലെ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ നിരവധി ക്ഷേമ പദ്ധതികൾക്ക് തുടക്കമിട്ടു. ബി പി എൽ കാർഡ് ഉടമകൾക്ക് 20,000 രൂപയുടെ ധനസഹായത്തിന്റെയും 15 പലചരക്ക് വസ്തുക്കളടങ്ങിയ കിറ്റിന്റെയും വിതരണം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കോവിഡ് മഹാമാരിയെ തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ കുടുംബങ്ങൾക്ക് 10,00,000 രൂപയുടെ ധനസഹായവും അദ്ദേഹം നൽകും. കോവിഡ് ബാധിച്ച് മരിച്ച ഡോക്ടർമാരുടെയും പോലീസുകാരുടെയും കുടുംബങ്ങൾക്ക് 25,00,000 രൂപയും ശ്രീ സ്റ്റാലിൻ വിതരണം ചെയ്യും. അടുത്തിടെ സൌരാഷ്ട്ര തീരത്ത് വീശിയടിച്ച ടൌട്ടെ ചുഴലിക്കാറ്റ് ബാധിച്ച മത്സ്യത്തൊഴിലാളികൾക്കായി ഗുജറാത്ത് സർക്കാർ 105 കോടി രൂപയുടെ ദുരിതാശ്വാസ പാക്കേജ് പ്രഖ്യാപിച്ചു. ഇതിൽ 25 കോടി രൂപ കേടുവന്ന ബോട്ടുകൾക്കും മത്സ്യബന്ധന ഉപകരണങ്ങൾക്കും നഷ്ടപരിഹാരം നൽകുന്നതിന് നീക്കിവച്ചിട്ടുണ്ട്. ബാക്കി 80 കോടി രൂപ മത്സ്യബന്ധന കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താനാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാനി അധ്യക്ഷയായ കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമെടുത്തതെന്ന് ഉപമുഖ്യമന്ത്രി നിതിൻ പട്ടേൽ ഗാന്ധിനഗറിൽ അറിയിച്ചു. യാസ് ചുഴലിക്കാറ്റിൽ ഉണ്ടായ ആകെ നഷ്ടം 610 കോടി രൂപയാണെന്ന ഒഡീഷ സർക്കാരിന്റെ വിലയിരുത്തൽ. പൊതു അടിസ്ഥാന സൌകര്യങ്ങളിൽ 520 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. തലസ്ഥാനമായ ഭുവനേശ്വറിൽ ഇന്നലെ മുഖ്യമന്ത്രി നവീൻ പട്നായിക് നടത്തിയ അവലോകന യോഗത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സ്ഥിതിഗതികൾ അവലോകനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി 500 കോടി രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. G7 രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിമാരുടെ 2 ദിവസത്തെ ഉച്ചകോടിക്ക് ബ്രിട്ടൻ ആതിഥേയത്വം വഹിക്കും. വികസ്വര രാജ്യങ്ങളിലെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ പുരോഗതിയെക്കുറിച്ചുള്ള G7 റിപ്പോർട്ടും പ്രസിദ്ധീകരിക്കും. കോവിഡ് പ്രതിരോധ മരുന്നുകൾ തുല്യമായി ലഭ്യമാക്കുന്നത് യോഗത്തിന്റെ കാര്യപരിപാടിയിൽ പെടുന്നുവെന്ന് ബ്രിട്ടൻ വിദേശകാര്യമന്ത്രി ഡൊമിനിക് റാബ് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച നടന്ന സൈനിക അട്ടിമറിയെ തുടർന്ന് മാലിയുടെ അംഗത്വം ആഫ്രിക്കൻ യൂണിയൻ താൽക്കാലികമായി റദ്ദാക്കി. ജനകീയ സർക്കാർ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നും മുന്നറിയിപ്പ് നൽകി. പശ്ചിമാഫ്രിക്കൻ മേഖലാ കൂട്ടായ്മ ഇക്കോവാസ് ഞായറാഴ്ച മാലിയെ സസ്പെൻഡ് ചെയ്തിരുന്നു. കഴിഞ്ഞയാഴ്ച സൈന്യം ഇടക്കാല പ്രസിഡന്റ് ബഹ് നദാവിനെയും പ്രധാനമന്ത്രി മുഖ്താർ കോവാനെയും അറസ്റ്റ് ചെയ്യുകയും രാജിവയ്ക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുകയായിരുന്നു. കോവിഡ് ബാധിച്ച് മാതാപിതാക്കളെ നഷ്ടമായ കുട്ടികൾക്കായി പ്രത്യേക പദ്ധതികളുമായി മഹാരാഷ്ട്ര സർക്കാർ. കുട്ടികളുടെ ബാങ്ക് അക്കൌണ്ടിൽ ഒറ്റത്തവണയായി ധനസഹായം നൽകുന്നതോടൊപ്പം അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികളും കൈക്കൊള്ളുമെന്ന് മഹാരാഷ്ട്ര സർക്കാർ അറിയിച്ചു. മാതാപിതാക്കളെ നഷ്ടപ്പെട്ടത് കുട്ടികൾക്ക് കനത്ത മാനസികാഘാതം സൃഷ്ടിക്കാനിടയുണ്ടെന്നും അതിനാൽ അവർക്ക് മാതൃത്വപരമായ കരുതൽ നൽകേണ്ടത് അത്യാവശ്യമാണെന്നും മഹാരാഷ്ട്ര വനിതാ ശിശുവികസന മന്ത്രി യശോമതി താക്കൂർ പറഞ്ഞു. പ്രതിരോധ മരുന്ന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദ് ആസ്ഥാനമായ മരുന്ന് നിർമ്മാണ കമ്പനിയായ ബയോളജിക്കൽ ഇയുമായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം ധാരണയിലെത്തി. ഈ വർഷം ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ പ്രതിരോധ മരുന്നിന്റെ 30 കോടി ഡോസ് കമ്പനി നിർമ്മിച്ചു നൽകണമെന്നാണ് ധാരണ. ഇതിനായി മന്ത്രാലയം 1,500 കോടി രൂപ കമ്പനിക്ക് മുൻകൂർ നൽകും. കമ്പനി നിർമ്മിക്കുന്ന പ്രതിരോധ മരുന്ന് 3-ാം ഘട്ട പരീക്ഷണത്തിലാണ്. ആദ്യ 2 ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് റേഷൻ കാർഡുകൾ വിതരണം ചെയ്യാനുള്ള പ്രത്യേക പദ്ധതി നടപ്പിലാക്കണമെന്ന് കേന്ദ്ര സർക്കാർ. സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയുടെ 3-ാം പതിപ്പ് നിതി ആയോഗ് പുറത്തിറക്കി. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 92.79%. നിലവിൽ ചികിത്സയിലുള്ളത് 17.13 ലക്ഷം പേർ. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ ഓൺലൈൻ വിദ്യാഭ്യാസ സൌകര്യം ഉറപ്പുവരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇന്ന് ലോക സൈക്കിൾ ദിനം.
ആരോഗ്യപരവും പാരിസ്ഥിതികവുമായ നേട്ടങ്ങൾ കൊയ്യാനുള്ള ശ്രമങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIRNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:30.